ഈ സെക്യുലാരിസം എന്ന് പറയുന്നതിന് ഇവിടെ വക്കീലന്മാരോ ചിന്തകന്മാരോ രാഷ്ട്രീയക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, ഈ സെക്യുലാരിസം എവിടെ ഉണ്ടായി, ഏത് രാജ്യത്തിൽ സെക്യുലാരിസം ഉണ്ടായി. ക്രിസ്തുമതത്തെ പറ്റി പറഞ്ഞാൽ അവർക്ക് പറയാൻ ചില സ്ഥലങ്ങൾ കാണും. ഹിന്ദുമതത്തിന്റെ ആവിർഭാവത്തെ പറ്റി അത്ര അഭിപ്രായങ്ങൾ അതിന്റെ പഴക്കം കൊണ്ടും പുതുമ കൊണ്ടും അതിന്റെ ശാസ്ത്രീയത കൊണ്ടും ഇല്ലെങ്കിലും ഒരു കാലഘട്ടം വരെ വിലയിരുത്തിയിട്ടുണ്ട്, കൊല്ലങ്ങൾ എടുത്തെഴുതിയിട്ടുണ്ട്. പലർക്കും അത്ര ദഹിച്ചിട്ടില്ലെങ്കിലും അതിപ്പോ തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ നോക്കിയാൽ ആ കാലയളവുകൾക്കുള്ളിൽ സെക്യുലാറിസം ഉണ്ടായത് എവിടെ, ഈ സെക്യുലാറിസത്തിന്റെ പാരമ്പര്യം എന്ത്, ഈ സെക്യുലാറിസം ലോകത്തെവിടെയെങ്കിലും ഒരു ജനതയെയോ ഒരു സംഘടനയെയോ ഒരു രാഷ്ട്രത്തെയോ നിലനിർത്തിയ സംസ്കാരം എന്തോ, ഈ സെക്യുലാറിസത്തിന്റെ സംസ്കാരം എന്ത്, ഈ സെക്യുലാറിസം സൃഷ്ടിച്ച ചരിത്രം എവിടെ, ഈ സെക്യുലാറിസത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തി വരമ്പ് എവിടെ. ഈ ഒന്നുമില്ലാത്ത ഈ ചത്ത കഴുതയെ ഭാരതത്തിന്റെ സർഗാത്മകമായ പലതും ഈ ലോകത്തിന് മുഴുവൻ വസുധൈവ കുടുംബകമെന്ന് പറഞ്ഞ് ലോകത്തെ സാഹോദര്യത്തിന് വേണ്ടി സ്വീകരിക്കുന്ന സമയത്ത് അഡ്രസ് ഇല്ലാത്ത, പാരമ്പര്യമില്ലാത്ത, സംസ്കാരം സൃഷ്ടിക്കാത്ത, എവിടെ തുടങ്ങിയെന്ന് ഒരനാഥ ശിശുവിനെ പോലും അമ്മ പ്രസവിച്ചു എന്ന് പറയാം. ഇവിടെ അതുമില്ലാത്ത വണ്ണം ഉണ്ടാക്കിയിരിക്കുന്ന സെക്യുലാറിസം എടുത്തു കോട്ട് ചെയ്തുകൊണ്ട് ഭാരതത്തിലെ ഹിന്ദുവിനെ അവന്റെ തനതായ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും മൈനോറിറ്റി പ്രൊട്ടക്ഷന്റെ പേരിലും സാമ്പത്തിക അനാഥത്വത്തിന്റെ പേരിലും ഇന്ന് മുതലെടുക്കുന്ന സമയം വന്നിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഉറങ്ങുന്നു.